നൈസായിട്ടുണ്ട്. പ്രതീക്ഷിച്ചേക്കാട്ടി മേലെയാണ് എനിക്ക് പടം കണ്ടിട്ട് തോന്നിയത്. വെറൈറ്റി സിനിമ, വെറൈറ്റി സിനിമ കണ്ട ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടും. അത് തിയേറ്ററിൽ തന്നെ കാണും. എന്താ പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ് ഇതില്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് നല്ല സൂപ്പറാണ്. വേറെ രീതിയിലൊക്കെ എടുത്തേക്കുന്നത്. വേറെ വൈനും കൊണ്ട് അവർ സഹോദരങ്ങളായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വൈബാണ്. എനിക്കൊന്ന് യൂത്തിന് കുറെ കൂടി ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവരും കാണണം കേട്ടോ, ആള് കുറവാണ്. കാണാത്ത ടൈപ്പ് സംഭവം. സൂപ്പർ സൂപ്പർ, ഒരു ലക്ഷം അടിപൊളി പടം. ബി ജി എം ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് നല്ല സൂപ്പറാണ്. വേറെ രീതിയിലൊക്കെ എടുത്തേക്കുന്നത്. കൊള്ളാം, കണ്ടിട്ടേക്ക് നല്ല പടം. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു അപ്പോൾ നേരത്തെ കണ്ടതുപോലെയല്ല, വ്യത്യാസമുണ്ട്. പുള്ളിയുടെ ഒക്കെ ഒരു അഭിനയൊക്കെ ഇപ്പോഴൊക്കെ തെളിഞ്ഞു വരണമെന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാം, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ബി ജി എം ഒക്കെ സൂപ്പർ. വേറെ ഇതുവരെ കേട്ടില്ല വേറെ രീതിയിലുള്ള ബി ജി എം. ഫൈറ്റിനൊക്കെ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്. കുറവായിരുന്നു, ഇനി വരാൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ആ എടുത്തു പറയാനായിട്ട് മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. സിനിമ നല്ല പടം, നല്ല പടം, നല്ല രസമുണ്ട് കാണാൻ. വിനോദ് നല്ല പടം. അതിൽ മില്ലന്മാർ രണ്ടുപേരുണ്ട്, അവരാരും മറക്കൂല. അത്ര ത്രില്ലർ ഡാൻസ് നല്ലൊരു മ്യൂസിക് ഒക്കെ രക്ഷയില്ല. മ്യൂസിക് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാരും കാണണം കേട്ടോ, ആള് കുറവാണ്. ക്ലൈമാക്സ് ആയ ആക്ഷൻ നമുക്ക് എന്താ പറയില്ല, ഒരു സ്റ്റോറി ലൈനെ, ഒരു ചെറിയ സ്റ്റോറി ലൈനെ അവർ നല്ലൊരു വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലൂക്ക്മാന്, നമ്മുടെ ചെമ്പം വിനോദ്, പിന്നെ അങ്കമാലിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പയ്യൻ, വേറൊരു പയ്യനുമുണ്ട്. അവർ സഹോദരങ്ങളായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വൈബാണ്. എനിക്കൊന്ന് യൂത്തിന് കുറേ കൂടി ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എന്താ പറയുക, സിനിമ സിനിമ ആസ്വാദകനാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടും. എന്നു പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴേ രസമുണ്ട്. ആ സൗണ്ട് ഡിസൈന്, ആ കളർ ഗ്രേഡിങ് എല്ലാം ആ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പടമാണ്. സിനിമയ്ക്കൊരു ഒരു ചില ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് വർക്കൗട്ടാണ്. ഒരു ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട്, എ ടി സി കൊണ്ടുപോയിട്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനും അവിടെ നടന്ന ഒരു കൊലപാതകവും അവിടുത്തെ ആൾക്കാരും, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ട ആ ഒരു, അതിലെ നഞ്ചിയമ്മ പാടിയ പോലെ ഇതിൽ വേറൊരു ടൈപ്പ് മ്യൂസിക് ഇവർ പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രസമാണ്. എന്താ പറയുക, ഒരു ഒരു വെറൈറ്റി സിനിമ, വെറൈറ്റി സിനിമ കണ്ട ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടും. അത് തിയേറ്ററിൽ തന്നെ കാണും. എന്താ പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ് ഇതിൽ. ഈ ബോംബ് പൊട്ടണതും വെടിയും അതിനൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര തിയേറ്റർ ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടും. ആക്ഷൻ ഉണ്ട്, രണ്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് കള്ളുഷാപ്പ് ഫൈറ്റ്, ഒന്ന് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നല്ല രീതി എക്സിക്യൂട്ട്. വയലന്റ് ആണ്, റോ ആണ്, ഒരു റോ നേച്ചറാണ് പടം. ചീത്തവിളി ഉണ്ട്, കുറച്ച് അഡൾട്ടറി ടോക്സ് ഉണ്ട്. പക്ഷെ ഒരു വെറൈറ്റി പടം. നമുക്ക് ചെറുതും പറഞ്ഞൊരു എൽ ജെ പിയുടെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഒരു അങ്കമാലിയുടെ വേറൊരു ഫ്ലേവറാണ് എനിക്ക് സിനിമയ്ക്ക് തോന്നിയത്. നല്ല രീതിയിലുള്ള കഥയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് എൻഗേജിംഗ് ആയിട്ട് തോന്നിയില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അത് പ്രെഡിക്റ്റബിൾ ആണ്. സ്റ്റോറി മേക്കിംഗ് കൊള്ളാം, സംഭവം കൊള്ളാം, സിനിമാട്ടോഗ്രഫിയും കൊള്ളാം. കുറെ പുതിയ ആൾക്കാരെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞില്ലേ, എനിക്കൊരു ആവറേജ് അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ സംഭവം മലയോര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന, അധികം മീഡിയാസും അതൊന്നും എത്താത്തടത്ത് നടക്കുന്ന ഈ മനുഷ്യത്ത് അങ്ങനത്തെ പടം. ഞാൻ ട്രെയിലർ കണ്ടിട്ടാണ് വന്നത്. പടം അത്യാവശ്യം എന്താ പറയുക, നൈസായിട്ടുണ്ട്. പ്രതീക്ഷിച്ചേക്കാട്ടി മേലെയാണ് എനിക്ക് പടം കണ്ടിട്ട് തോന്നിയത്. വലിയ ബോറിംഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇത് സംവിധാനം ചെയ്തിരിക്കണം അറിയാം, ചെമ്പം വിനോദിന്റെ ബ്രദറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചെമ്പം തന്നെയാണ്. അതിപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. തുടക്കം ഒരു ജെല്ലിക്കെട്ട് അങ്കമാലി ഡയറീസ് ഒക്കെ അങ്ങ് ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു രീതിക്കാണ്. മേക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം. മേക്കിംഗ് ഒരു രക്ഷയില്ല, കിടു മേക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും, എക്സ്പെഷ്യലി രണ്ട് വില്ലന്മാരുണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പക്ഷെ അവർ ഒരു രക്ഷയില്ല, പൊളിയാണ്. അവരുടെ ആ ലാംഗ്വേജും ബാക്കി അവരുടെ പെർഫോമൻസൊക്കെ കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ എന്നിട്ട് ബാക്കി ലുക്ക്മാൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, തുടക്കം ഒരു ഷൈ പോലത്തെ നമുക്ക് ഫീൽ ചെയ്തെങ്കിലും അവസാനം അടുപ്പിച്ചെല്ലാം പുള്ളിക്കാരൻ ട്രാക്കിലോട്ട് കയറി വന്നു, മാരകമായിട്ട് ചെയ്യുകയും ചെയ്തു. ചെമ്പനാണെങ്കിൽ പോലും അത് തന്നെ. പിന്നെ കുറേ ഒരു ഈ അങ്കമാലി ഡയറീസും മറ്റേ ജെല്ലിക്കെട്ടൊക്കെ കാണുന്ന അതിൻ്റെ ഒരു ഫാൻസ് ബേസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് രീതിക്കുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ഇതൊരു വർക്കൗട്ടാകാൻ സാധ്യതയുള്ള ഒരു പടം തന്നെയാണ്. ബീജം ഒക്കെ നല്ല എറിച്ചു നിന്നൊരു സാധനം തന്നെയാണ്. ആ ഒരു സമയം ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴും ആ ബീജത്തിന് ഒരു പ്രത്യേക ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്ത് വരുന്ന